ഹോയ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മീര. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഈ ദിവസം ഞാൻ മറക്കില്ല മുത്തേ. നിന്റെ പല ജന്മദിനങ്ങളും നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിച്ചിട്ടുള്ളത്. ഓരോ ജന്മദിനത്തിനും ഓരോ സമ്മാനങ്ങളും ഞാൻ വാങ്ങിത്തരുമായിരുന്നു. ആ, ഈ ജന്മദിനത്തിനും ഒരു സമ്മാനം തരേണ്ടതായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം? ആ, നോക്കാം. ഐ ലവ് യു മുത്തേ. ഗോ ടു ഹെൽ വിത്ത് യുവർ ഗിഫ്റ്റ്. നീയും നിന്റെ നന്ദനും തമ്മിൽ വഴിവിട്ട് ബന്ധമല്ലായിരുന്നോ? എന്റെ ദേഹത്ത് തുടരുത്. ഇനി സത്യം പറയുമ്പോഴേ പൊള്ളിയിട്ട് കാര്യമില്ല. നീ തന്നെ എന്നോട് പറഞ്ഞില്ലേ നീയും നന്ദനും തമ്മിൽ ഒരു രാത്രി ഒരു മുറിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്? നീ നന്ദന്റെ ഭാര്യ. അവന് ശരീരവും മനസ്സും പങ്കുവെച്ച ഒരു വൃത്തികെട്ട പെണ്ണാ നീ. ഇന്നലെ രാത്രി മുതലുണ്ടായിരുന്ന സന്തോഷം അവസാനിച്ചു. അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാ. ഇല്ല, ഇത് പുതിയ മീരയാ. ഈ മീരയുടെ അടുത്തെങ്ങും അവൻ എത്താൻ പറ്റില്ല. ഇല്ല, ഒരു പ്രകാശ് മേനോനല്ല, ആയിരം പ്രകാശ് മേനോൻ വിചാരിച്ചാലും എന്റെ സന്തോഷം ഇല്ലാതാക്കാൻ പാടില്ല. അങ്ങനാണല്ലോ എന്നോട് ഗിരീഷ് മാഷ് പറഞ്ഞത്. സന്തോഷിക്കണോ വിഷമിക്കണോ എന്നുള്ളത് അവനവന്റെ തീരുമാനമാണെന്ന്. പ്രകാശനെന്നല്ല, എന്റെ സന്തോഷം കെടുത്താൻ ആർക്കും അവകാശമില്ല. മനസ്സ് ചെറുതായിട്ടൊന്ന് പതറി. മാറ്റിയെടുക്കണം.